കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ഉടനെ എഴുന്നേറ്റ് നടക്കുമോ? ഇല്ല. പിന്നെ നീയൊക്കെ എന്നാ കാലത്തെ ചികിത്സയാണ് ചികിത്സിച്ചോണ്ടിരിക്കുന്നത്? പിന്നെ താമസമില്ലാതെ ചേട്ടായനെ നീ തീർക്കുമല്ലേ? പിന്നെ നിന്റെ പേരിലേക്ക് സ്വത്തൊക്കെ മാറ്റി എഴുതിയ കാര്യം ഞാൻ അറിഞ്ഞായിരുന്നു. പൊന്ന് കഴിവേറെ മോളെ, ആ സ്വത്ത് കൊണ്ട് സൂചിക്കാനാ നിന്റെ പ്ലാനിങ്ങിലേ, നടക്കേല വെറുതെ. പിന്നെ ചേട്ടായി ചത്തു കഴിഞ്ഞാൽ അന്ന് തന്നെ വിട്ടുപോക്കണം, നിന്റെ പഴയ ബിസിനസ് തുടങ്ങിക്കണം. ആ പെങ്കൊച്ചിന് അവിടെ ഒരു പരീക്ഷയായി പോയി, അല്ലെ നേരത്തെ കാലത്തും വന്ന് ഞാനേ അതിനൊരു തീരുമാനം ഉണ്ടാക്കി തന്നെ കുരുത്തം കേട്ടവളെ. അല്ല അതൊക്കെ പോട്ടെ, എങ്ങനെയാണ് നീ ദിവസക്കൂലിയാണോ മാസക്കൂലിയാണോ? അല്ല ഇവിടുന്ന് വരുമ്പോഴേ അതിന് മുതലാക്കണ്ടേ. ഒന്നും ഇണ്ടാത്ത നിന്റെ വായ വരെ കൊണ്ടെത്തിരിക്കും കട്ട് ചെയ്തു കടുവേറ മോളെ. കട്ടിലര അടി സ്വർണം വെക്കണം എന്നൊക്കെ ആശാരി ചുമ്മാ പറയുന്നത്. ഒന്ന് പതുക്കെ പറയാടി, അപ്പുറത്ത് വെല്ലുമിച്ച് കേട്ടാറുണ്ടല്ലോ. നീ എന്തായി പറയണേ? കട്ടിലയുടെ അല്ലെ സ്വർണം വെക്കണമെന്ന് വെല്ലുമിച്ച് തന്നെയല്ലേ പറഞ്ഞത്? എനിക്ക് വേറെ ആരുമില്ല, ഞാൻ എന്തെങ്കിലും കടുങ്ങ ചെയ്തു പോവും. അവര് വരുന്നുണ്ടോ? കേസ് നടത്തരുത്, ഞാനില്ല, എനിക്കിനി വീട്ടിലെത്തിങ്ങനെ നിൽക്കാൻ പറ്റില്ല. എന്റെ ജീവിതത്തിൽ അങ്ങനെ ഞാൻ എന്താഗ്രഹിച്ചാലും അവസാനം ആരെങ്കിലും വന്ന് തട്ടിപ്പറിച്ചുണ്ടോ? ആരും തട്ടിക്കൊണ്ടുപോകാനൊന്നും വരുന്നില്ല. ഈ പറഞ്ഞു നിന്നെ ചേച്ചി കൊണ്ടുപോകില്ലേ? ഞാനതൊക്കെ എപ്പോഴേ വിട്ടോ? എന്തിനാ അങ്ങനെയൊക്കെ ആലോചിക്കുന്നത്? വാ, മതി കാര്യം, നമുക്കൊന്ന് മുഖം കഴുകിയിട്ട് വരാം. ഒന്ന് മുഖം കഴുകിക്കോ. ഒരു സെക്കൻഡ്. സെലീന മാഡം കുറച്ചുകൂടെ ധൈര്യശാലിയായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ബെല്ലൻ്റെ കൂടെ തന്നെ ഉണ്ടാവണമെന്ന്. എനിക്ക് എന്ത് സമാധാനം അറിയോ? അങ്ങനെ പറഞ്ഞങ്ങനെ നീ പറഞ്ഞ പോലെ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്ത് കിട്ടിയില്ലേ? ആ പിന്നെ അപ്പൊ ഇനി അടുത്ത പരിപാടി പറഞ്ഞു. എന്നാ പോണ്ടേന്ന് പറഞ്ഞു. ഇന്ന് വേണം, ഇന്ന് പോവാം. ആ എന്നാ പിന്നെ ഇന്ന് വൈകുന്നേരം നമുക്കൊന്ന് കണ്ടാലോ? എടാ, കുറച്ച് പിടിയും താറാവേറി എടുത്തു വെച്ചിട്ടുണ്ട്, ഒന്ന് ബംഗ്ലാവിൽ കൊണ്ട് കൊടുത്തേ. അവിടെ അതൊക്കെ ഉണ്ടെന്നേ, ഞാനിപ്പോ അങ്ങോട്ട് പോകുന്നൊന്നുമില്ല. എന്റെ പൊന്നേടാ, അച്ഛൻ ഏറ്റവും ഇഷ്ടമുള്ള സാധനം പറഞ്ഞോണ്ട് അമ്മച്ചി എടുത്തു വെച്ചേക്കുന്ന ഇതുകൊണ്ട് കൊടുത്തില്ലെങ്കിൽ പള്ളി കഴിഞ്ഞ് വരുമ്പോ ഇവിടെ കിടന്ന് ബഹളമായിരിക്കും. കൊണ്ട് കൊടുത്തേ. ആ അവിടെ വെച്ചേക്ക് കൊണ്ട് കൊടുക്കാം. കൊടുക്കണേടാ, കൊടുക്കാവുന്ന കറങ്ങി തിരിഞ്ഞ് നടക്കരുത്. കുറച്ച് പിടിയും താറാവ് ഇന്ന് ചേട്ടന്റെ വീടിന്റെ കട്ടിലോപ്പായിരുന്നു. അയ്യോ, എനിക്ക് പോയിട്ട് കുറച്ച് തിരക്കുണ്ട്. ആ ജോബിഷിന്റെ കട വരെ ഒന്ന് പോണം. പുതിയ വല്ല കേസ് കേട്ട് വേണോ? ഹേ, പഴയ കേസ് തന്നെ ഒന്ന് ക്ലിയർ ചെയ്യണം. എന്തായാലും ബെല്ല് തന്നെ കൊടുത്താൽ മതി. ശരി.